ഞാൻ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലായിട്ട് ഏതാണ്ട് 16 വർഷങ്ങളായി. ഇന്ത്യയിലെ സിനിമ ആക്ടേഴ്സിൽ എനിക്ക് മാത്രം ലഭിച്ച ഒരു വലിയ പദവിയായിരുന്നു. ഞാൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കുറെ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ടെറിറ്റോറിയൽ ആർമിയിൽ ആർക്കും വേണമെങ്കിലും ചേരാം, അതിൻ്റെ പ്രായപരിധിയുണ്ട്. അതിന് ചില ടെസ്റ്റുകളുണ്ട്. ഷോർട്ട് ടേമായിട്ട് ചേരാം, ചില ആവശ്യം നമുക്ക് തോന്നുമ്പോഴൊക്കെ ചേരാം. തോന്നുമ്പോൾ ചേരാമെന്നല്ല, അതിന് ചില ടെസ്റ്റുകളുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഞാൻ ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഗുഡ്വിൽ അംബാസിഡറാണ്. ഞാൻ അന്ന് ചേർന്നതിന് ശേഷം ഒരു 40% ഹൈക്ക് ആർമിയിലെ ആൾക്കാരെ ചേർന്നു. ഞങ്ങളുടെ ഞാൻ 1 2 ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ് ശരിയുള്ള കൂടെ ഉള്ളവരാണ്. ഈ 1 2 ടി എ കണ്ണൂരായിരുന്നു. ഇപ്പോൾ അത് കാലിക്കറ്റിലേക്ക് വന്നു. അത് ഇന്ത്യയുടെ തന്നെ അറിയപ്പെടുന്ന ഒരു ബറ്റാലിയനാണ്. അപ്പോൾ എല്ലാ 2 വർഷവും ഒരു പി സി ഏരിയയിലേക്ക് പിന്നെ അതിർത്തിയിലേക്ക് അവർ പോകും. ഈ അതിർത്തിയിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ അവരെ പോയി കാണാറുണ്ട്. ഒരു മോട്ടിവേഷനാണ്. ഞാൻ അവരുടെ മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാ യൂണിറ്റുകളെയും കാണാറുണ്ട്. അത് ചിലപ്പോൾ കാശ്മീരിലായിരിക്കും, ജമ്മുവിലായിരിക്കും, ആ ഭാഗങ്ങളിലാണ് കൂടുതൽ. ചില ബോർഡറുകളിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വയനാട് നടന്ന ഈ ഒരു ഇന്ത്യ കണ്ട അതിൽ പിടിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ദുരന്തം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അവിടെ പോയി കണ്ടാൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. എനിക്കറിയാവുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. അവിടെ ഒന്നുമില്ല, ഒരുപാട് പേര് മരിച്ചത്. അതിൻ്റെ കണക്കുകൾ ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് അവിടെ എത്തിയത് ഈ 1 2 ടി എ ബറ്റാലിയനിലെ ഞങ്ങളുടെ കുട്ടികളാണ്. ഏതാണ്ട് 40 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അവരാണ് ആദ്യമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഒരിക്കലും അപ്പുറത്തേക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് അവർ അവരുടെ ജീവൻ പണയം വെച്ച് കയറി കെട്ടി പോയി അവിടുന്ന് ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചു. അപ്പോഴത്തേക്ക് ബാക്കി ആൾക്കാർ, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബറ്റാലിയൻ അല്ലെങ്കിൽ മറ്റ് സേനകൾ അവിടുത്തെ ആൾക്കാർ അവരൊക്കെ ചെയ്തൊരു വലിയ പ്രവൃത്തിയാണ്. അപ്പം എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കുട്ടികളുള്ളൊരു സ്ഥലത്ത്, ഞാനും ഉൾപ്പെടുന്നു ബറ്റാലിയൻ്റെ സ്ഥലത്ത് അവരെ പോയി കാണുക, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക, അവിടുത്തെ എന്താണ് സംഭവിച്ചതെന്നറിയാം, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പോയത്. അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചൊന്നും പറയുന്നില്ല, വളരെ കഷ്ടമായ കാര്യങ്ങളാണ്. അതിനെയൊന്ന് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യും. അത് ചെയ്യാനുള്ള സഹായം തീർച്ചയായിട്ടും അവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. എന്തായാലും അവർക്ക് നല്ലൊരു കഴിഞ്ഞത് മറന്നിട്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.